മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിലെ ഡോക്ടർ വി പി ഗംഗാധരൻ സാറ് നല്ല ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. എള്ളോളമില്ല ഒളിവചനം എന്ന ടൈറ്റിലോട് കൂടി എഴുതിയ ആ ഉജ്ജ്വലമായിട്ടുള്ള ആ വരികള് ചെറിയൊരു ലേഖനം, അത് ഒരു കോടി ജനങ്ങളിലേക്കെങ്കിലും എത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കോടി കേരളീയരിലേക്കല്ല, ഓരോ കോടി ജനങ്ങൾ ഓരോ സംസ്ഥാനത്തിലുള്ളവർക്കും എത്തണം, കേരളത്തിലുള്ളവർക്കുൾപ്പെടെ. അദ്ദേഹം എഴുതിയത് ഞാൻ വായിക്കാം. മാവേലി നാടുവാൻ ഇടുങ്കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. എല്ലാ മലയാളികളുടെയും മനസ്സിൽ ആഴത്തിൽ പതിച്ച വരികളാണിത്. പക്ഷേ ഇന്നത്തെ ഓണം ഈ വരികൾക്ക് ഒരു അപവാദമാണ്. സൗജന്യങ്ങളുടെ പിറകെ പായുന്ന മലയാളി തന്നെയാണ് ഏറെയും ചതിക്കപ്പെടുന്നത്. ഒന്നെടുത്താൽ രണ്ടെണ്ണം ഫ്രീ, മൂന്ന് ഷർട്ടിൻ്റെ വിലയ്ക്ക് വാങ്ങാം അഞ്ച് ഷർട്ടുകൾ, 5000 രൂപയ്ക്ക് മേൽ തുണി വാങ്ങുന്നവർക്ക് ഒരു വാച്ച് ഫ്രീ. അങ്ങനെ പോകുന്നു തുണിക്കച്ചവടക്കാരുടെ നീണ്ട വാഗ്ദാനങ്ങൾ. നിങ്ങൾ വാങ്ങുന്ന ഓരോ ആഭരണത്തിനൊപ്പം ഒരു സ്വർണ്ണ നാണയം സൗജന്യം. പഴയ ഫാഷനുകൾ ഉപേക്ഷിച്ച് പുതിയ സ്വർണം വാങ്ങൂ. പണിക്കൂലി വേണ്ടാത്ത ആഭരണങ്ങൾ. അങ്ങനെ പോകുന്നു സ്വർണ്ണക്കടക്കാരുടെ വാഗ്ദാനങ്ങൾ. പുതിയ കാർ വാങ്ങൂ, സമ്മാനമായി മറ്റൊരു കാർ നേടും. ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ഒരു കുക്കർ സൗജന്യം. എന്തു പറയാൻ, മലയാളി സൗജന്യം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലക്കി ഡ്രോസും ഉണ്ട് പല കടകളിലും. ബെൻസ് കാർ മുതൽ ഇസ്തിരിപ്പെട്ടി വരെയുള്ള നിങ്ങളുടെ ഭാഗ്യദേവത നിങ്ങളെ കാത്തിരിക്കുന്നു. നമുക്കിനി പഴയതൊന്നും വേണ്ട. പഴയ ഫ്രിഡ്ജ് മാറ്റി പുതിയ ഫ്രിഡ്ജ്, പഴയ ടി വിക്ക് പകരം പുതിയ ടി വി. ഓണം കഴിയുമ്പോൾ മാസ ബഡ്ജറ്റ് ശൂന്യം. ഈ സൗജന്യത്തിലെ അവസാന കണ്ണികളായാണ് ആശുപത്രികൾ രംഗത്തെത്തുന്നത്. നിങ്ങളുടെ ഓണം ആരോഗ്യകരമാക്കാൻ 50% ചാർജിന് രക്തപരിശോധനയും രോഗനിർണയ പരിശോധനകളും. ഓണം നാളിൽ തന്നെ രക്തപരിശോധന ചെയ്യുകയാണെങ്കിൽ ചില പരിശോധനകൾ സൗജന്യമായി ചെയ്തു തരും. ഞാൻ മനസ്സിൽ കാണുന്ന പുതിയ ഓണ സൗജന്യങ്ങളും പരസ്യങ്ങളും ഞാൻ ഉൾപ്പെടുന്ന ആരോഗ്യ മേഖലയിലാണ് ഈ ഓണത്തിന് പ്രസവിക്കുകയാണെങ്കിൽ അടുത്ത ഓണത്തിന് പ്രസവം ഫ്രീ. ഗൈനക്കോളജിസ്റ്റിൻ്റെ മനസ്സിലിരിപ്പായിരിക്കാം ഇത്. ഓണത്തിന് ഞാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർക്ക് ഏത് ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർക്കും അപ്പൻഡിസൈറ്റിസ് സൗജന്യമായി മാറ്റിത്തരും. ഓണത്തിന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന കുടുംബത്തിനും അംഗങ്ങൾക്കും 50% ചെലവിൽ കിഡ്നി മാറ്റിവെച്ചു കൊടുക്കും. ഹൃദ്രോഗം ഓണനാളിൽ തന്നെയാണെങ്കിൽ ഒരു സ്റ്റെൻറ്റ് ഫ്രീ എന്ന രീതിയിൽ. അങ്ങനെ പോകുന്നു ആ നീണ്ട പട്ടിക. ക്യാൻസർ ചികിത്സയിൽ സൗജന്യത്തിന് പ്രസക്തിയില്ലെന്ന് തോന്നാമെങ്കിലും അവിടെയും സൗജന്യങ്ങളുടെ ഒരു നീണ്ട പരമ്പര വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കാം. ഓണത്തിന് കീമോതെറാപ്പി എടുക്കുന്നവർക്ക് അടുത്ത ഓണത്തിന് കീമോതെറാപ്പി ഫ്രീ ആയിട്ട് ലഭിക്കും. ഓണ ദിവസം പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയാൽ ഗോവയിൽ കുടുംബത്തോടൊപ്പം 3 ദിവസം സൗജന്യ താമസം ലഭിക്കും. എന്തെല്ലാമായിരിക്കാം ആസൂത്രിതമായ ആസ്പത്രികളുടെ വാഗ്ദാനങ്ങൾ. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ 10 ദിവസം ഹോസ്പിറ്റൽ താമസം ഫ്രീ. അത്തം ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ 10 ദിവസം ഹോസ്പിറ്റൽ താമസം ഫ്രീ. അങ്ങനെ സൗജന്യങ്ങളുടെ പട്ടിക നീളുമ്പോൾ വരും ഓണ ദിവസം ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കാൻ 1 വർഷത്തേക്ക് ഫ്രീ ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആണ്ടിലൊരിക്കൽ നാട്ടുകാരെ കാണാൻ വരുന്ന മാവേലി മന്നന്റെ ദുരവസ്ഥ. ഒരു മലയാളിയെയും സ്വന്തം വീട്ടിൽ കാണാനില്ല. സൗജന്യം ലഭിക്കുന്ന മാളുകളിലും ആസ്പത്രികളിലുമായി മലയാളി ഓണം ആസ്വദിക്കുകയാണ്.
ആഘോഷിക്കുകയാണ്. സൗജന്യമായി ലഭിക്കുന്ന വായു, സൂര്യവെളിച്ചം, മഴവെള്ളം ഇവയെക്കുറിച്ച് നമുക്ക് മതിപ്പില്ല. ഊതി വീർപ്പിച്ച സൗജന്യങ്ങളാണ് നമുക്കിഷ്ടം. ഓണം കച്ചവടക്കാരുടേതായി മാറിയതോടൊപ്പം ഓണപ്പൂക്കളും ഓണക്കോടികളും ഓണസമ്മാനങ്ങളും കച്ചവട ചരക്കുകളായി മാറിക്കഴിഞ്ഞു. മാവേലിക്ക് മടുത്തു. മാവേലി പറയും, ഞാനിനി കേരളത്തിലേക്കില്ല. ഓണപ്പൂക്കളും ഓണത്തപ്പനും ചൈനക്കാരുടെ കുത്തകയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ഓണം ചൈനയിലാകട്ടെ. നല്ല ഒരു വരിയ ആ ക്യാൻസർ രോഗികളെക്കുറിച്ചും ആശുപത്രിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നേരിടാൻ ദുര്യോഗമുണ്ടായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഓരോ ആശുപത്രിയിൽ ചെല്ലുമ്പോഴും അവര് സർജറിക്ക് 38,500 രൂപ, പക്ഷേ സിറിഞ്ചിന് 5 രൂപ, ഡിസ്റ്റിൽഡ് വാട്ടറിന് 7 രൂപ, പഞ്ഞിക്ക് 11 രൂപ, ഇതും കൂടി മേടിച്ചിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം കൊടുക്കേണ്ട ഒരു ഇഞ്ചക്ഷന് വേണ്ടി 3 മണിവരെ കിടത്തിയതിനാണ് 875 രൂപ റെന്റ് സാന്ത്വന ആശുപത്രിയിൽ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി മേടിച്ചത്. അത് ഞാൻ പുറത്തു പോയിട്ട് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇവിടെ തന്നെ വേണം എന്ന് പറയുകയും ആ 2 മണിക്കൂറിന് 875 രൂപ അഡീഷണൽ വാടക മേടിക്കുകയും എല്ലാം ചെയ്ത അനുഭവം ആലോചിച്ചു നോക്കുമ്പോൾ ഡോക്ടറുടെ അടുത്ത് പോവാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല, ആശുപത്രിയിൽ പോകാതിരിക്കാൻ നിവൃത്തിയില്ല, ഇവർ പറയുന്നത് ഭാഗികമാണെങ്കിലും കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതോ പുണ്യം കൊണ്ട് എൻ്റെ മകളും എൻ്റെ മകനും ഡോക്ടറായില്ല. മകളെയും മകനെയും ഡോക്ടറാക്കിയ മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഈ വരി പറഞ്ഞത്. അവരെ കാണുമ്പോൾ സമൂഹത്തിനിപ്പോൾ ഭയമാണോ, ദേഷ്യമാണോ, പകയാണോ, എനിക്കറിഞ്ഞൂടാ. ഏതായാലും പണ്ട് ഡോക്ടർമാരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോഴത്തേക്കും ഒരു സ്നേഹവും ആദരവും ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇയാൾ എന്താണ് ഈശ്വര കഴുത്തറക്കാനായിട്ട് ടെററിസ്റ്റുകളെ പോലെ മെഡിക്കൽ ടെററിസത്തിലൂടെ പറയാൻ പോകുന്നത് എന്ന ഭയമാണ് ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് അവരെ കൊണ്ട് ഇന്ന ഇന്ന മരുന്നുകൾ എഴുതിപ്പിക്കാതിരിക്കാൻ അസുഖത്തിൻ്റെ ഇൻറ്റൻസിറ്റി പോലും കുറച്ച് പറയേണ്ടി വരുന്ന ഗതികേടിൽ രോഗികളിരിക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, മാവേലി നാടുവാണിടുന്ന കാലത്ത് മഹാബലി ചക്രവർത്തി തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാ മെഡിസിനും കൺസെഷൻ, ഇൻഷുറൻസിന് കൺസെഷൻ, ആശുപത്രി വാസത്തിന് കൺസെഷൻ, ടെസ്റ്റിന് കൺസെഷൻ, 5 ടെസ്റ്റ് ചെയ്താൽ 2 ടെസ്റ്റ് ഫ്രീ എന്നെല്ലാം ഡോക്ടർ ഗംഗാധരൻ സാറ് പറഞ്ഞത് അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു അവതാരത്തിൻ്റെ രൂപത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു. ആ മനുഷ്യന് ഇങ്ങനെ എഴുതാൻ സാധിച്ചതിന്, അത് മാതൃഭൂമിക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിന് രണ്ടുപേരെയും തൊഴുകയ്യോടെ വന്ദിക്കുന്നു. പ്രണാമം, നമസ്കാരം.